സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ ബാധിക്കുന്ന നിർദ്ദേശവുമായി റിസർവ് ബാങ്ക്. ബാങ്ക് എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് ആവർത്തിക്കുന്നതിനൊപ്പം നിക്ഷേപം സ്വീകരിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. വോട്ടവകാശമില്ലാത്ത അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതാണ് വിലക്കിയത്. സംസ്ഥാനത്തെ 1625 പ്രാഥമിക സഹകരണ ബാങ്കുകളെയും 15,000 സഹകരണ സംഘങ്ങളെയും ബാധിക്കുന്നതാണിത്. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ ഭേദഗതി അനുസരിച്ചാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഉത്തരവ്. റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഇല്ലാത്ത സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കിംഗ്, ബാങ്കർ എന്നിങ്ങനെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ലെന്ന് വിലക്കിയിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. 2020 സെപ്റ്റംബർ 29 ഈ നിയമം നിലവിൽ വന്നെങ്കിലും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. സഹകരണം സംസ്ഥാന വിഷയമായതിനാൽ ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിൽ സഹകരണ സംഘങ്ങളുടെ അംഗങ്ങളെക്കുറിച്ച് നിർവചനമില്ല. ഇത് നിലനിൽക്കെയാണ് നോമിനൽ അസോസിയേറ്റ് അംഗങ്ങളെ സഹകരണ സംഘങ്ങളുടെ അംഗങ്ങളായി പരിഗണിക്കാനാവില്ലെന്ന ഉത്തരവിറക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്ത സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന പേരിനൊപ്പം ചേർക്കുകയും ബാങ്കിംഗ് നടത്തുകയും ചെയ്യുന്നതായി വിവരം ലഭിച്ചതായാണ് ആരോപണം. അതിനാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർ അവയ്ക്ക് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും റിസർവ് ബാങ്ക് പരസ്യപ്പെടുത്തി. സഹകരണ മേഖലയ്ക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനാൽ ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കാനാണ് സാധ്യത.